ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കിപോക്കില്ലാതെ നശിച്ചു പോകുമെന്നുള്ള സദൃശവാക്യത്തിലെ വാക്യത്തിൽ നിന്ന് ഉള്ള വചനധ്യാനം തുടരുന്നു. മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും ശാസിക്കുന്നത് കൂടാതെ നമ്മെ ജനനം മുതൽ മരണം വരെ ശാസിക്കുന്ന ഒരു പുസ്തകമാണ് ഇത്, തിരുവചനം. മുഖഭക്ഷമില്ലാതെ, ജാതി വ്യവസ്ഥയില്ലാതെ മനുഷ്യനെ ശിക്ഷിച്ചു വളർത്തുന്ന വചനം. നോക്കാം, തീത്തോസിൻ്റെ ലേഖനം 2:11 മുതലുള്ള വാക്യങ്ങൾ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. എന്താണ് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നത്? ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് വ്യാഖ്യാനിക്കാം. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പ്രത്യാശ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് വ്യാഖ്യാനിക്കാം. അതെല്ലാം ശരിയുമാണ്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ബോധ്യമാക്കി തരുന്നത് തിരുവചനമാണല്ലോ. അപ്പോ തിരുവചനം നമ്മെ രക്ഷകനിലേക്ക് നയിക്കും, നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കും, നമ്മെ അച്ചടക്കത്തിലേക്ക് നയിക്കും. രക്ഷയ്ക്കും പ്രത്യാശയ്ക്കും ഒരു അച്ചടക്കം ഉണ്ട്. രക്ഷ എല്ലാവർക്കും ഉള്ളതാണെങ്കിലും പ്രത്യാശ എല്ലാവർക്കും ഉള്ളതല്ല. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ അച്ചടക്കത്തോടെ ജീവിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ പ്രത്യാശ. നോക്കുക, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വചനമാണ് നാം ഇപ്പോൾ ഇങ്ങനെ വെളിപ്പെട്ടു വരുന്നത്. തിരുവെഴുത്തിൻ്റെ ധ്യാനം നമ്മെ ഡിസിപ്ലിൻ ചെയ്യുന്നു. ഒന്നാമത് അത് നമുക്ക് രക്ഷയുടെ വെളിച്ചം തരും. രക്ഷയുടെ വെളിച്ചം എന്ന് പറഞ്ഞാൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. എവിടെ? ബേത്ലഹേമിൽ. എന്ന് 2000 വർഷം മുമ്പ്. ആരാണത്? നീതിസൂര്യനായ ക്രിസ്തു. അന്നവൻ ഉദിച്ചു.
അന്നു മുതൽ ഇന്നു വരെയും സകല മനുഷ്യർക്കുമുള്ള രക്ഷാവെളിച്ചം ഇങ്ങനെ കത്തി ജ്വലിക്കുകയാണ്. അതിലേക്ക് എന്നെയും നിങ്ങളെയും മാടി വിളിക്കുകയും അതിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നത് ഈ തിരുവചനമാണ്. ഇന്ന് വരെയും ഈ രക്ഷയുടെ അനുഭവം, സാൽവേഷൻ എക്സ്പീരിയൻസ്, ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്, അഷ്വറൻസ് ഓഫ് സാൽവേഷൻ, ഇത് ലഭ്യമാക്കാത്ത ഒരാള് വചനപ്രഭാതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിലേക്ക് മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കണം. രക്ഷിക്കപ്പെടുക, ക്രിസ്തുവിനെ അറിയുക, അംഗീകരിക്കുക, വിശ്വസിക്കുക, സമർപ്പിക്കുക. ഒരു പുതിയ ജീവിതത്തിനായി നിങ്ങൾ തന്നെ ഒരു തീരുമാനമെടുക്കുക, ഞാൻ ക്രിസ്തുവിനായി ജീവിക്കും, വചനപ്രകാരം ജീവിക്കും. അവിടെയാണ് ഈ രക്ഷിക്കപ്പെടുക എന്ന അനുഭവം, ബോൺ അഗെയിൻ രണ്ടിഞ്ചന അനുഭവം, രക്ഷാനിർണയ അനുഭവം, ഇതെല്ലാം ഉണ്ടാകും. അതിലേക്ക് നമ്മളെ നയിക്കുകയാണ് വചനം. ഇന്ന് ആ നല്ല തീരുമാനമെടുക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.